Terima kasih telah menonton! പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് സിക്സ് പോയിൻറ്റ് ടു ആണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എക്സസൈസ് സെവൻ പോയിൻറ്റ് ടു ആയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആയിട്ടുള്ള വീഡിയോസ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് ഇനി നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ചാണ് പഠിക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള പ്ലേലിസ്റ്റ് ചാനലിൽ അവൈലബിൾ ആണ് ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ് വീഡിയോസ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്താണ് എന്ന് നോക്കാം ദ ക്യൂബ് റൂട്ട്സ് ഓഫ് ഓഫ് ദി യും നമ്പേഴ്സ് ബൈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡില് ക്യൂബ് റൂട്ട്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതില് ടെൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാനൊരു ഫൈവ് എണ്ണം ചെയ്ത് കാണിക്കാം ബാക്കി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നിൽക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ്റ്റി ഫോർ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലേ അപ്പൊ സിക്സ്റ്റി ഫോറിനെ നമുക്ക് ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ടു കൊണ്ട് ചെയ്യാം ടൂ കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും തേർട്ടി ടു സിക്സ്റ്റീൻ എയ്റ്റ് ഫോർ ടു അപ്പൊ സിക്സ്റ്റി ഫോറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു എന്ന് കിട്ടി ഇനി നമ്മൾ ഇനി എന്ത് ചെയ്യും അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇതിനെ ത്രീ ട്രിപ്പ്ലെറ്റ് ആയിട്ട് നമ്മളിതിനെ ഗ്രൂപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിനെ നമുക്ക് ടു ക്യൂബ് എന്ന് എഴുതാം ഇവിടെ നമുക്കിതിനെ ടു ക്യൂബ് എന്ന് എഴുതാം അല്ലേ ടു ക്യൂബ് ഇൻറ്റു ടു ക്യൂബ് ഈസ് ഫോർ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ് ഫോർ ക്യൂബാണ് അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ടോ സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഫോർ ആയിരിക്കും മനസ്സിലായല്ലോ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു അടുത്ത മൂന്നെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു ഇൻറ്റു ടു ഫോർ ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന മെത്തേഡ് ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡിൽ ചെയ്ത് കാണിച്ചത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ റജിസ്ട്രേഷൻ ചെയ്ത് എന്ത് വരും ടൂ ടു സാർ ഫോർ ഫൈവ് ആർ ടെൻ സിക്സ് ടു സാർ ട്വൽ വൺ ടു ഫോർ

ക്കുമ്പരും ത്രീ വെച്ചുള്ള ഗ്രൂപ്പ് ആക്കുന്നു ഇതെന്തായി ടു ക്യൂബ് ഇൻ ടു ക്യൂബ് ഇന്ടു ടു ക്യൂബ് ഇസ് ഇക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ടു ഇന്റു ടു ഇന്റു ടു ദോൾ ക്യൂബ് എന്ന് എഴുതാം ഇസ് ഇക്വൽ ടു എറ്റ് ക്യൂബ് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് എന്ന് പറയുന്നത് എയ്റ്റ് ക്യൂബാണ് അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ടോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് എന്ത് വരും എയ്റ്റ് എന്ന് വരും അല്ലെങ്കിൽ എങ്ങനെ എഴുതാം ഇതിൽ നിന്നൊരു ടു എടുക്കും ഇതിൽ നിന്നൊരു ടു എടുക്കും ഇതിൽ നിന്നും ഒരു ടു എടുക്കും ദിസ്ഇസ് ഈക്വൽ ടു എറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഡൽ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഫൈവ് ത്രീ ടു ഫോർ സിക്സ് ടു വൺ ത്രീ ത്രീ വൺ ഇനി ഇവിടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നത് ഇതിനെ നമുക്കിനി എത്ര കൊണ്ട് ചെയ്യാൻ സാധിക്കും ഇതിനെ ടു കൊണ്ട് പറ്റില്ല ത്രീ പ്ലസ് വൺ ഫോർ ഫോർ പ്ലസ് ത്രീ സെവൻ എയ്റ്റ് അപ്പം ത്രീ കൊണ്ട് പറ്റില്ല ഫോർ കൊണ്ട് ഫൈവ് കൊണ്ടൊന്നും പറ്റില്ല സിക്സ് കൊണ്ട് പറ്റില്ല നമുക്ക് നമുക്കിതിനെ ഇനി ഇലവണ് വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ വൺ ടൈം ഇലവൻ അപ്പോൾ തേർട്ടീനിൽ തേർട്ടീൻ മൈനസ് ഇലവൻ ഈസ് ടു ഇത് ട്വന്റി ത്രീ ആയി ട്വന്റി ത്രീയിൽ ടു ടൈംസ് ട്വന്റി ടു ആയി ട്വന്റി ത്രീ മൈനസ് ട്വന്റി ടു ഈസ് വൺ ഇവിടെ ഇലവൺ ആയി വൺ ഇലവൺ ഇൻടു ഇലവൺ ഈസ് വൺ ട്വന്റി വൺ ഇപ്പൊ വൺ സീറോ സിക്സ് ഫോർ എയ്റ്റിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് ടൂ ഇൻറ്റു ടു ഇൻറ്റു ടൂ ഇൻറ്റു ഇലവൺ ഇൻറ്റു ഇലവൺ ഇന്റു ഇലവൺ എന്ന് കിട്ടി ദിസ്ഇസ് ടു ക്യൂബ് ഇൻറ്റു ഇലവൺ ക്യൂബ് ഇസ് ഇക്വൽ ടു ട്വന്റി ടു ദോൾ ക്യൂബ് ട്വന്റി ടു ക്യൂബ് അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് വൺ സീറോ സിക്സ് ഫോർ എയ്റ്റ് എന്തു വരും ട്വന്റി ടു എന്ന് വരും

ഇനി നമുക്ക് ഇതിനെന്ത് വെച്ച് ചെയ്യാൻ പറ്റും ത്രീ കൊണ്ട് പറ്റുമോ ത്രീ പ്ലസ് ത്രീ സിക്സ് സിക്സ് പ്ലസ് സെവൻ തേർട്ടീൻ തേർട്ടീൻ പ്ലസ് ഫൈവ് എയ്റ്റീൻ പറ്റുമല്ലേ അപ്പൊ ത്രീ എടുക്കാം വൺ വൺ ടു ഫൈവ് ഫൈവ് എയ്റ്റ് വീണ്ടും ഇവിടെ ട്വന്റി വൺ ഫിഫ്റ്റീൻ ആയി ഫൈവ് ഇനി ത്രീ കൊണ്ടുപറ്റുമോ സെവൻ പ്ലസ് ത്രീ ടെൻ ഫിഫ്റ്റീൻ പറ്റും അപ്പൊ റ്റുമോ ഫൈവ് പ്ലസ് ടു സെവൻ പ്ലസ് വൺ എയ്റ്റ് ഇനി പറ്റില്ല ഇനി നമുക്ക് ഇത് ഫൈവ് കൊണ്ടേ പറ്റുമോ ഇവിടെ എന്ത് വരും ടു ട്വന്റി ഫൈവ് എന്ന് വരും ഫൈവ് ഫൈവ് അപ്പൊ ടു സെവൻ സീറോ 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 ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ ടു ഇന്റു ടു ഇന്റു ടു ഇൻറ്റു ത്രീ ഇൻ ത്രീ ഇൻ ത്രീ ഇൻറ്റു ഫൈവ് ഇന് ഇൻറ്റു ഫൈവ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ടു ക്യൂബ് ഇൻ ഇതെന്താണ് ഇന്ത്രീൻ ക്യൂബ് ഇസ്വൽ ടു ത്രീ ഇന് സിക്സ് സിക്സ് ഇന് ഫൈവ് തേർട്ടി തേർട്ടി ക്യൂബ് ക്യൂബ് റൂട്ട് ഓഫ് ടു സെവൻ സീറോ 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 എന്ന് പറയുന്നത് എന്താണ് തേർട്ടി ആണ് അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഈ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി ഈ മെത്തേഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പ് ആക്കിയിട്ട് അതിൽ നിന്ന് ഓരോന്ന് എടുത്തെഴുതി ചെയ്യുന്ന മെത്തേഡോ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈസി അല്ലേ ചെയ്യാനായിട്ട് അപ്പൊ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലെയുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യൂബ് ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഈവൻ ഒരു ഓടി നമ്പറിന്റെ ക്യൂബ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിരിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചു ഒരു ഓഡ് നമ്പറിന്റെ ക്യൂബ് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും ഓഡ് തന്നെ ആയിരിക്കും എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചു അല്ലേ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് അപ്പം നിങ്ങൾക്ക് സംശയമുണ്ട് ഞാൻ ചെയ്ത് കാണിക്കാം ത്രീ ക്യൂബ് ത്രീ ക്യൂബ് എന്താണ് വരുന്നത് ത്രീ ഇൻറ്റു ത്രീ ഇൻടു ത്രീ ഇസ് ഇക്വൽ ടു ട്വന്റി സെവൻ ദിസ് ഈസ് ആൻഡ് ഓഡി നമ്പർ ത്രീ ഒരു ഓഡി നമ്പർ ആണ് ട്വന്റി സെവനും ഒരു ഓഡി നമ്പർ ആണ് ഇതൊക്കെ എ പെർഫെക്റ്റ് ക്യൂബ് ഡസ് നോട്ട് എൻ വിത്ത് ടു സീറോസ് അപ്പോൾ ഒരു പെർഫെക്റ്റ് ക്യൂബ് ടു സീറോയിൽ എൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് ടെൻ ക്യൂബ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിച്ചു ടെൻ ക്യൂബിന് എത്ര സീറോസ് കാണും ത്രീ സീറോസ് കാണുമെന്നാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഒരിക്കലും അത് ടു സീറോയിൽ വരത്തില്ല സ്ക്വയർ ആകുമ്പോൾ മാത്രമേ എന്ത് വരത്തുള്ളൂ ടു സീറോസിൽ എൻഡ് ചെയ്യത്തുള്ളൂ കേട്ടോ സോ ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ തേർഡ് ക്വസ്റ്റ്യൻ ഈ സ്ക്വയർ ഓഫ് എ നമ്പർ എൻഡ് വിത്ത് ഫൈവ് ഇറ്റ്സ് ക്യൂബ് എൻസ് വിത്ത് ട്വന്റി ഫൈവ് അപ്പം ഒരു നമ്പറിന്റെ സ്ക്വയർ ഫൈവിൽ എന്റ് ചെയ്യുന്നെങ്കിൽ ആ നമ്പറിന്റെ ക്യൂബ് ട്വന്റി ഫൈവിൽ എന്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ നോക്കിയേ ഫിഫ്റ്റീന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഫിഫ്റ്റീന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ടു ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ ക്യൂബ് എടുത്താ എന്ത് വരും ഫിഫ്റ്റീന്റെ ക്യൂബ് എന്താണ് ത്രീ ത്രീ സെവൻ ഫൈവ് ആണ് അപ്പൊ ഇതിന്റെ ക്യൂബ് വന്നപ്പോ ട്വന്റി ഫൈവിലാണോ എന്റ് ചെയ്തത് അല്ല സെവന്റി ഫൈവിലാണ് എന്റ് ചെയ്തത് അല്ലെ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ അല്ല ദോൾസ് ദർ ഈസ് നോ പെർഫെക്റ്റ് ക്യൂബ് വിച്ച് എൻഡ്സ് വിത്ത് എയ്റ്റ് അപ്പൊ എൻഡ് ആകുന്ന പെർഫെക്റ്റ് ക്യൂബ് ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ എയ്റ്റിൽ എന്ത് ആകുന്ന പെർഫെക്റ്റ് ക്യൂബ് ഉണ്ടോ ടു ക്യൂബ് എന്താണ് ടൂ ക്യൂബീസ് എയ്റ്റ് ട്വൽവ് എന്താണ് ട്വൽവ് ക്യൂബീസ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എയ്റ്റ് അപ്പം എയ്റ്റിൽ ആകുന്ന പെർഫെക്റ്റ് ക്യൂബ് ഉണ്ട് സോ ദിസ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ക്യൂബ് ഓഫ് എ ടു ഡിജിറ്റ് നമ്പർ മേ ബി എ ത്രീ ഡിജിറ്റ് നമ്പർ അപ്പോൾ ഒരു ടു ഡിജിറ്റ് നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് ത്രീ ഡിജിറ്റ് നമ്പർ ആകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ നോക്കിയ ടു ഡിജിറ്റിൻ്റെ ടെൻ ക്യൂബ് വരുന്ന ഉടനെ എന്ത് വരും തൗസൻഡ് വരും ഇനി നോക്കി നയന്റി നയൻ ക്യൂബ് വരുമ്പോഴോ നയൻ സെവൻ സീറോ ടു നയൻ നയൻ ആണ് നയൻറ്റി നയൻ ക്യൂബിന്റെ അപ്പൊ ഈ ടു ഡിജിറ്റ് നമ്പറിന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്ര ഡിജിറ്റ് വന്നു സിക്സ് ഡിജിറ്റ് വന്നു അപ്പം ഈ സ്റ്റേറ്റ്മെന്റും എന്താണ് ടൂ ഡിജിറ്റ് നമ്പറിന്റെ ക്യൂബ് എന്ന് പറയുന്നത് ത്രീ ഡിജിറ്റ് അല്ല അതിൽ കൂടുതലും അല്ലേ സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ദ ക്യൂബ് ഓഫ് എ ടു ഡിജിറ്റ് നമ്പർ മേ ഹാവ് സെവൻ ഓർ മോർ ഡിജിറ്റ് അപ്പൊ നോക്കിയേ ഇവിടെ ടു ഡിജിറ്റ് നമ്പറിന്റെ ക്യൂബ് എന്ന് പറയുന്നത് സെവനോ അതിൽ കൂടുതലോ ആകാന്ന് പറഞ്ഞല്ലേ അപ്പൊ ഗ്രേറ്റസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് നയന്റി നയൻ ആണ് നയന്റി നയനിന്റെ ക്യൂബിന് എത്ര ഡിജിറ്റേ ഉള്ളൂ സിക്സ് ഡിജിറ്റേ ഉള്ളൂ ഇനി അടുത്തത് വരുമ്പോൾ അത് ത്രീ ഡിജിറ്റിന്റെ ക്യൂബാവും ഇല്ലേ അപ്പൊ ത്രീ ഡിജിറ്റിന്റെ ക്യൂബ് വരുമ്പോ എന്താവും സെവൻ ഡിജിറ്റ് വരാം പക്ഷേ ടു ഡിജിറ്റിന്റെ ക്യൂബിന് എപ്പോഴും എത്ര ഡിജിറ്റേ വരത്തുള്ളൂ സിക്സ് ഡിജിറ്റേ വരത്തുള്ളൂ സോ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ദ ക്യൂബ് ഓഫ് എ സിംഗിൾ ഡിജിറ്റ് നമ്പർ മേ ബി എ സിംഗിൾ ഡിജിറ്റ് നമ്പർ അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറിന്റെ ക്യൂബ് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറും ആകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ വൺ ക്യൂബീസ് വൺ ടു ക്യൂബീസ് എയ്റ്റ് ത്രീ ക്യൂബീസ് ട്വന്റി സെവൻ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കണം മേ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അതായത് സിംഗിൾ ഡിജിറ്റും ആകാം അല്ലേ എന്തായി സിംഗിൾ ഡിജിറ്റായി അപ്പം വൺ ഡിജിറ്റ് നമ്പറിന്റെ അതായത് സിംഗിൾ ഡിജിറ്റ് നമ്പറിന്റെ ക്യൂബ് അപ്പൊ എന്തുവാകാം സിംഗിൾ ഡിജിറ്റും ആകാം സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ മനസിലായല്ലോ അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റനിൽ ശ്രദ്ധിച്ചോണം ഈ ക്വസ്റ്റിനിൽ നോക്കി ദ ക്യൂബ് ഓഫ് എ ടു ഡിജിറ്റ് നമ്പർ മേ ബി എ ത്രീ ഡിജിറ്റ് നമ്പർ ഇവിടെ പറഞ്ഞിരിക്കുന്ന ടു ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ ക്യൂബ് ത്രീ ഡിജിറ്റ് ആവാമെന്നാ പറഞ്ഞിരിക്കുന്നേ അല്ലേ പക്ഷെ ഇവിടെ സ്മോളസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ ടെന്നാണ് അല്ലേ ആ ടെന്നിന് തന്നെ എന്ത് വന്നു ഫോർ ഡിജിറ്റ് വന്നു ഇവിടെ എന്തില്ല ത്രീ ഡിജിറ്റ് ഇല്ല ടു ഡിജിറ്റിന്റെ ക്യൂബ് ത്രീ ത്രീ ഡിജിറ്റ് ഇല്ല ഫോർ ഡിജിറ്റ് തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ അതേപോലെ ഈ ക്വസ്റ്റ്യനില് ടു ഡിജിറ്റ് നമ്പറിന് സെവൻ ഡിജിറ്റ് നമ്പർ ക്യൂബ് ഇല്ല ടു ഡിജിറ്റ് നമ്പറിന് സിക്സ് ഡിജിറ്റ് വരെ എന്തുള്ളൂ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുമ്പോൾ മേ ബി ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ മേ ബി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ഡിജിറ്റും ആകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ട് നമ്പേഴ്സിന് സിംഗിൾ ഡിജിറ്റ് ക്യൂബായിട്ട് വരുന്നുണ്ട്